ബാങ്കിന്റെ ഭീഷണിയെ തുടർന്ന് വ്യവസായി ആത്മഹത്യ ചെയ്തുവെന്ന് പരാതി. കോട്ടയം അയ്മനം സ്വദേശി കെ സി ബിനു ഇന്നലെ ഉച്ചയോടെയാണ് ആത്മഹത്യ ചെയ്തത്. കർണാടക ബാങ്കിലെ ജീവനക്കാരന്റെ ഭീഷണിയാണ് ബിനുവിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് കുടുംബം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നുവെച്ചാൽ മാക്സിമം അച്ഛനെ മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് തളർത്തി അയാള്. അയാളെ ഞങ്ങൾക്ക് ശരിക്കും അറിയാം, എന്നാൽ നന്നായിട്ട് തളർത്തി തളർത്തി അച്ഛൻ ആവശ്യമില്ലാത്തൊക്കെ പറയുകയൊക്കെ ചെയ്ത്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇത് പേടിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ആയപ്പോൾ കടയിൽ പോയി. കടയിൽ പോയപ്പോഴും അവിടെ രാവിലെ തന്നെ അയാൾ ഈ ആളെ വിട്ടിരിക്കുക, ഈ ബാങ്കിലെ പ്രദീപെന്ന് പറഞ്ഞ ആൾ അയാളെ ആളെ വിട്ടിരിക്കുക. ആളെ വിട്ടപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കടയിൽ ചെന്ന്, ഞാൻ വീട്ടും കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛ ആകെ പേടിച്ച് വരച്ച് നിന്ന്, പിന്നെ എങ്ങനെയൊക്കെയോ പൈസ കൊടുത്ത് കഴിഞ്ഞപ്പോഴയാൾ പോയത്. അതിനുശേഷം അന്നൊന്ന് ആലോചിക്കേണ്ട, ഇത്രയും പൈസ അടച്ചു, അത് എത്ര രൂപയോളം അടച്ചു തീർത്തത്, കുടിശ്ശിക വന്നത് അടച്ചു തീർത്തത്. എന്നിട്ടേലും സമാധാനം കൊടുക്കണ്ടേ? എന്നിട്ട് ഈ മാസത്തെ വന്നു, ഈ മാസത്തെ ഏതാണ്ട് 24 തോന്നുന്നു അടയ്ക്കേണ്ട വന്നത്. അപ്പോഴത്തേക്കും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ പോരായിരുന്നോ? എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ പറയുന്നു, എന്നിട്ടും വീണ്ടും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എത്രയാന്നും പറഞ്ഞു ഈ അച്ഛൻ പേടിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ അച്ഛനെ മാക്സിമം ട്രിഗർ ചെയ്താൽ സംസാരിച്ചുകൊണ്ടിരുന്നു, നന്നായിട്ട് അച്ഛനെ മാനസികമായിട്ട് തളർത്തുക ചെയ്തത്. അച്ഛ കൊട്ട് സഹിക്കാൻ പറ്റാത്ത നാണക്കേട് കൊണ്ട് അച്ഛൻ ചെയ്തത്, ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അല്ലാതെ അച്ഛൻ ഒരിക്കലും ചെയ്യത്തില്ല ഇത്. ഞങ്ങൾക്ക് ആരെയും നഷ്ടപ്പെട്ട് കൊണ്ട് തിരിച്ചു തരാൻ പറ്റും അവർക്കിത്? അവർക്കും കുടുംബമൊക്കെ ഇല്ലേ? അവർക്ക് നാളെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിലോ? കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കുമാർ ഉണ്ട്. ശ്യാം, ഒരു ചെരുപ്പ് കട നടത്തുന്ന ആളായിരുന്നു ബിനു എന്നാണ് നേരത്തെ ഇപ്പോൾ ശ്യാം നൽകിയ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നാണ് ആ മകൾ ഇപ്പോൾ പറഞ്ഞത് കണ്ണീരോടെ. ശ്യാമിന് ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശാലിനി, ഏതാണ്ട് 5 ലക്ഷം രൂപയാണ് ബിനു വായ്പ എടുത്തിരുന്ന ബാങ്കിൽ നിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുടയമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ബിനു കച്ചവടം നടത്തിയിരുന്ന ചെരുപ്പ് കടയ്ക്ക് മുന്നിലാണ്. ഇപ്പോൾ ഇന്ന് ഈ കട അടഞ്ഞു കിടക്കുകയാണ്. ഇന്നലെയും ബിനു ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 2 തവണ കർണാടക ബാങ്കിൽ നിന്ന് തന്നെ ബിനു വായ്പ എടുത്തിരുന്നു. ആ പണമെല്ലാം തിരിച്ചടച്ചതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു 5 ലക്ഷം രൂപയുടെ കൂടി വായ്പ എടുത്തത്. പക്ഷേ കഴിഞ്ഞ 2-3 മാസങ്ങളായി കടയിലെ കച്ചവടം തീരെ കുറവാണെന്ന് കുടുംബം പറയുന്നു. അങ്ങനെ 2 മാസത്തെ കുടിശ്ശിക, വായ്പാ കുടിശ്ശിക വന്നു. കേവലം 2 മാസത്തെ മാത്രം കുടിശ്ശികയെ വന്നുള്ളൂ. മുൻപ് ലോൺ അടച്ചു തീർത്ത പശ്ചാത്തലമുള്ള ആളുമാണ് ബിനു. എന്നിട്ട് കൂടി ബാങ്കിലെ മാനേജറായിട്ടുള്ള, ഞാൻ ആ കുടുംബത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്, മാനേജർ എന്ന് പരിചയപ്പെടുത്തിയെത്തിയ പ്രദീപ് എന്ന് പറയുന്നയാൾ നിരന്തരം ഈ കടയിലെത്തി ബിനുവിനെ മാനസികമായി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഈ കടയിലുണ്ടായിരുന്ന, കച്ചവടം നടത്തിയ ഓരോ സമയത്തും ഉണ്ടായിരുന്ന പണം അത്രയും നിർബന്ധിതമായി പ്രദീപ് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നും കുടുംബം പറയുന്നുണ്ട്. കുടുംബം മാത്രമല്ല, ഈ സമീപത്തൊക്കെയുള്ള മറ്റ് കച്ചവടക്കാരും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നലെയും ഈ ഭീഷണി ഉണ്ടായതോടുകൂടിയാണ് ബിനു മനം മടുത്ത് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വീട്ടുകാരെത്തി നോക്കുമ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ ബിനുവിനെ കാണുകയായിരുന്നു. എന്തായാലും കുടുംബം വളരെ ശക്തമായി തന്നെ ബാങ്കിനെതിരെ പരാതിയും ആരോപണവും ഉന്നയിക്കുകയാണ്. വീട്ടുകാരാരെങ്കിലും ഫോണിൽ വിളിക്കുമ്പോൾ ഈ മാനേജർ സംസാരിക്കില്ല. എന്നാൽ നിരന്തരം ഈ കടയിലെത്തി, കടയിൽ ഒരാൾ വന്ന് മുഴുവൻ സമയവും നിന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലുള്ള പീഡനം പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിനൊടുവിലായിരുന്നു ഇന്നലെ ബിനുവിൻ്റെ ആത്മഹത്യയെന്ന് കുടുംബവും നാട്ടുകാരും ബിനുവിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരായ കച്ചവടക്കാരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ബാങ്കിനെതിരെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലൊരു പരാതിയും കുടുംബം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ബിനുവിൻ്റെ മൃതദേഹമുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുകൊടുക്കും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഈ ബാങ്ക് കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും കുടുംബം വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ബാങ്കിൻ്റെ ഭീഷണി തന്നെയാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്ന് വളരെ സങ്കടത്തോടെ ആ കുടുംബാംഗങ്ങളെല്ലാവരും ആവർത്തിച്ച് പറയുകയാണ്. ശരി ശ്യാം, കോട്ടയത്ത് ചെരുപ്പ് കട നടത്തുന്ന വ്യാപാരിയായിട്ടുള്ള കെ സി ബിനുവിൻ്റെ ആത്മഹത്യയിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്.